കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതിന്റെ ഒരു വീഡിയോ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുമുണ്ട് വോട്ടർമാരിൽ നിന്ന് വിവിധ തരത്തിലുള്ള പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ലഭിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചും രാഹുൽ സംസാരിക്കുന്നുണ്ട് നിരവധി ഇമെയിലുകളാണ് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് തനിക്ക് ലഭിച്ചിരിക്കുന്നത് അഗ്നിവീർ പദ്ധതിയെ റദ്ദാക്കുമെന്ന ഞങ്ങളുടെ പ്രഖ്യാപനം നിരവധി പേർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മാധുരി റായ് എന്ന സ്ത്രീ അയച്ച ഇമെയിലിനെ കുറിച്ച് രാഹുൽ സംസാരിക്കുകയുണ്ടായി നികുതികളും എല്ലാം അടങ്ങുന്നതായിരുന്നു മാധുരിയുടെ ഇമെയിൽ അതേസമയം മാധുരിയെ നേരിട്ട് വിളിക്കുകയും ചെയ്തുവെന്നും രാഹുൽ പറയുന്നുണ്ട് രാഹുൽ മാധുരിയെ വിളിച്ചപ്പോൾ അവർ ആരാണ് നിങ്ങൾ എന്നായിരുന്നു ചോദിച്ചത് അവർ എന്നെ വിളിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നാണ് ഇങ്ങനെയായിരുന്നു രാഹുലിന്റെ മറുപടി തുടർന്നായിരുന്നു മാധുരി റായ് കാര്യങ്ങൾ സംസാരിച്ചത് നികുതിയും ബാങ്കിങ് പ്രവർത്തനങ്ങളും ഉയർന്ന വിദ്യാഭ്യാസ ചെലവിനേയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഇതെല്ലാം ഒരു ശരാശരി വ്യക്തിക്ക് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് മാധുരി പറഞ്ഞു അതേസമയം രാഹുൽ മാധുരി പറഞ്ഞതിനോട് യോജിച്ചു അവരുടെ മകനെ സൂം മീറ്റിങ്ങിനായി രാഹുൽ ക്ഷണിക്കുകയും ചെയ്തു തന്റെ മകൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നയാളാണെന്ന് പറഞ്ഞപ്പോൾ മകനെ അത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കാനായി രാഹുൽ ക്ഷണിച്ചു യുവാക്കൾക്ക് ഒരു ലക്ഷം രൂപ വർഷത്തിൽ നൽകുന്നതിനെ കുറിച്ചും രാഹുൽ സംസാരിച്ചു ഒരു മെയിലിൽ സൗജന്യമായി പണം നൽകുന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതായി രാഹുൽ പറഞ്ഞു ഞങ്ങൾക്കാർക്കും പണം സൗജന്യമായി നൽകില്ല ഒരു അപ്രന്റിസ് ഷിപ്പ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ നൽകിയത് എല്ലാ യുവാക്കൾക്കും ഈ അപ്രന്റിസ് ഷിപ്പ് ചെയ്യാനുള്ള അവസരം ലഭിക്കും ഒരു വർഷം അവർ പ്രവർത്തിക്കേണ്ടതുണ്ട് അവർക്കാണ് ഒരു ലക്ഷം രൂപ നൽകുക ഇതൊരു തരം നൈപുണിക പരിശീലന ആണെന്നും രാഹുൽ പറഞ്ഞു താങ്ങുവിലയുടെ കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല പക്ഷേ അക്കാര്യം കർഷകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് പൊതുമേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങളാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് ചെറുകിട ഇടത്തരം തൊഴിൽ മേഖലയെ പിന്തുണയ്ക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യും ഇന്ന് രാജ്യത്ത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ വലിയ അന്തരമുണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് കാരണം ബി ജെ പി ആണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി അതേസമയം വമ്പൻ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നിരസിക്കുന്ന ഒരു ജനവിഭാഗവുമുണ്ട് അമേഠിയിലാണ് ഇത്തരമൊരു പ്രവണതയുള്ളത് അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചാലും അമേഠിയും റായ്ബറേലിയും വോട്ടു തരില്ലെന്ന സൂചനയുമായാണ് മണ്ഡലത്തിലെ വോട്ടർമാർ എത്തിയിരിക്കുന്നത് അമേഠിയും റായ്ബറേലിയും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്ത സീറ്റുകളാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ മണ്ഡലത്തിലെ വോട്ടർമാർ ആരും തന്നെ അത് വിശ്വസിച്ചിട്ടില്ല അമേഠിയിലെ ബി ജെ പി ഓഫീസ് പക്ഷേ സജീവമാണ് പുതിയ ഓഫീസുകൾ അമേഠിയിലും റായ്ബറേലിയിലും ബി ജെ പി പടഞ്ഞിട്ടുണ്ട് സ്മൃതി ഇറാനി അടുത്ത ദിവസം തന്നെ മണ്ഡലത്തിലെത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് അമേഠിയിലേക്കുള്ള സ്മൃതിയുടെ രണ്ടാമത്തെ വരവാണിത് സ്മൃതിയുടെ ഭരണ നേട്ടങ്ങളായി നിരവധി കാര്യങ്ങളാണ് ബി ജെ പി ഉയർത്തുന്നത് തെലോയയിൽ മെഡിക്കൽ കോളേജ് അമേഠി ബൈപാസ് പദ്ധതി ജഗദീഷ്പൂരിൽ ട്രോമാ സെന്റർ കൊക്കകോള സബ്സിഡറി ബോട്ടിലിംഗ് പ്ലാന്റ് എന്നിങ്ങനെ നീളുന്നതാണ് സ്മൃതിയുടെ മണ്ഡലത്തിലെ ഭരണ നേട്ടങ്ങളെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രാംപ്രസാദ് അമേട്ടിയിൽ പുതിയ വീട് വാങ്ങിയത് സ്മൃതി കൂടുതൽ നേട്ടമാവാനും സാധ്യതയുണ്ട് അമേഠിയിലെ വോട്ടർ കൂടിയാണ് അവർ എന്നാൽ രാഹുൽ മണ്ഡലത്തിലെ വോട്ടറല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ കാര്യങ്ങളാണ് കോൺഗ്രസ് ഇപ്പോഴും അവതരിപ്പിക്കുന്നത് മണ്ഡലം സന്ദർശിക്കാത്തതാണ് രാഹുലിന്റെ തോൽവിക്ക് കാരണമെന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർ പോലും പറയുന്നു അതേസമയം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ രാഹുൽ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പാർട്ടി പ്രവർത്തകനായ സർവേഷ് കുമാർ സിംഗ് പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് എന്നാൽ രാഹുൽ ഇതുവരെ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കും